കേന്ദ്രം കേരളത്തിനുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധമുണ്ട്. ആ സാമ്പത്തിക ഉപരോധത്തിന് മാധ്യമങ്ങൾ നൽകുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം CPIM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദ മാസ്റ്റർ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, ഇത് മറയ്ക്കാൻ വലിയ രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ജനങ്ങളെ തമ്മിലടുപ്പിക്കാനാണ് ശ്രമം എന്നുള്ള കാര്യം കൂടി ഗോവിന്ദ മാസ്റ്റർ പറയുകയാണ്. അവിടെയും മണിപ്പൂർ ആവർത്തിക്കാവുന്ന സ്ഥിതി, അത് എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടാകുകയാണ്. അതിനെക്കുറിച്ചും ഗോവിന്ദ മാസ്റ്റർ പറയുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കുന്ന ഏക സ്ഥലം കേരളമാണ് എന്നിരിക്കെ ഈ വിഷയങ്ങളിലൊക്കെ വെറുതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്. 2.5 വർഷം മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ ആരോപണം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുകയാണ്, കേന്ദ്രം കൃത്യമായിട്ടുള്ള സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ട് കേരളത്തിനെ മനഃപൂർവ്വമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം മുടക്കിയിട്ടും പെൻഷൻ നൽകാൻ കഴിഞ്ഞതിൽ വലിയ രീതിയിലുള്ള ചാരിതാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല, ഓണം പ്രമാണിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വളരെയധികം ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും. ഇടതുപക്ഷ സർക്കാരിന് അത്തരത്തിൽ എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ ജനകീയമായ അടിത്തറയുണ്ടെന്നും ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നുള്ള കാര്യവും കൂടി സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് 1,550 കോടിയും ക്ഷേമനിധി ബോർഡിന് പെൻഷന് 212 കോടിയും ഉൾപ്പെടെ 1,762 കോടിയാണ് ഇതിനോടകം അനുവദിച്ചിരിക്കുന്നത്. അതായത് 60 ലക്ഷം പേർക്കാണ് 3,200 രൂപ വീതം പെൻഷൻ ലഭിക്കുക. 23 ദിവസത്തിനുള്ളിൽ വിതരണം പൂർത്തിയാക്കും എന്നുള്ള കാര്യം കൂടി സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. എല്ലാത്തരം ധനസഹായങ്ങളും തങ്ങളുടെ PFMS സോഫ്റ്റ്വെയർ വഴി തന്നെ തയ്യാറാക്കണമെന്ന കേന്ദ്ര സർക്കാർ നിബന്ധന പൂർത്തിയാക്കിയിട്ടും 2021 ജനുവരി മുതൽ സംസ്ഥാന സർക്കാർ NSAP ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്ത ധനസഹായത്തിൻ്റെ കേന്ദ്ര വിഹിതമുണ്ട്. അത് 580 കോടി രൂപയാണ്. അത് ഇതുവരെ കേന്ദ്രം നൽകാൻ തയ്യാറായിട്ടില്ല. ഈ കാര്യം കൃത്യമായും ജനങ്ങളുടെ മുമ്പിൽ സമക്ഷം വെക്കുകയാണ്. അതായത് ജനങ്ങളാണ് ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. എന്താണ് കേന്ദ്രത്തിൻ്റെ ഇരട്ടത്തപ്പ് നയം? കേന്ദ്ര വിഹിതം ലഭിക്കാതിരുന്നിട്ടും 2021 ജനുവരി മുതൽ NSAP ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവരുടെ പെൻഷൻ അർഹതയുള്ള എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുകയാണ്. ഇത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ജനങ്ങൾക്ക് ഈ കാര്യത്തിൽ കൃത്യമായി അവബോധമുണ്ട്. സാമ്പത്തിക ഉപരോധം കേന്ദ്രം നടപ്പിലാക്കിയാലും മാധ്യമങ്ങളുടെ പിന്തുണ ലഭിച്ചാലും ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്നത് മാധ്യമങ്ങളുടെ പിന്തുണയല്ല, ഇടതുപക്ഷത്തിന് കിട്ടിയിരിക്കുന്ന ജനകീയമായ അടിത്തറയാണ്, ജനങ്ങളുടെ പിന്തുണയാണ്. ആ ജനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള സാമ്പത്തിക ഉപരോധം നിങ്ങൾ തയ്യാറാക്കിയാലും ഏർപ്പെടുത്തിയാലും ഏതൊക്കെ രീതിയിൽ നിങ്ങൾ കേരളത്തിനെ താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ജനങ്ങളുടെ ഇടയിൽ വില പോകില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കേന്ദ്രത്തിൻ്റെ നടപടിയും കേന്ദ്രത്തിൻ്റെ വിശദീകരണവും എല്ലാം അത് കൃത്യം ജനങ്ങളുടെ മേൽ കൊടുക്കേണ്ടത് കൂടിയാകുന്നു എന്ന് പറയാനാണ് ഈ സാഹചര്യം വിനിയോഗിക്കുന്നതെന്നാണ് MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.